ഫ്രണ്ട്സ് ഞാൻ എന്താ കാണിക്കുന്നതെന്നറിയോ? അപ്പോൾ നിങ്ങൾ വാട്സ് ഇൻ മൈ ബാഗ്, എൻ്റെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് ഇന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത് തന്നെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാം. ബാഗിൽ കുറച്ച് സ്കെച്ച് ഉണ്ട് കേട്ടോ. ഇത് സ്കെച്ചിൻ്റെ ഒന്ന് എല്ലോ ഒരു പ്രാവശ്യമേ ഉള്ളൂ, ബ്രൗണ് രണ്ട് പ്രാവശ്യം ഉണ്ട്, ബ്ലൂ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഉണ്ട്, വയലറ്റും രണ്ട് വയലറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ടു റെഡ് ഉണ്ട്, ടു ബ്ലാക്ക് ഉണ്ട്. ഇത്രയാണ് ഈ ഒരു സെറ്റിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ക്ലിക്ക് വെച്ച് ഇതിനെ നമുക്ക് രണ്ട് സെറ്റായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും. ഇനി നമുക്കുള്ളത് ഈ ഒരു നമ്മുടെ പുത്തൻ കളർ ഒരു സ്കെച്ച്. ഈ പീച്ച് ഉണ്ടാവില്ല, റോസി പർപ്പിൾ ഉണ്ടാവില്ല, പിങ്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ ഫേബർ കാസ്റ്റലിൻ്റെ സ്കെച്ചിൽ ഗ്രേ ഉണ്ട്, ഒരു ടൈപ്പ് പിങ്ക് ഉണ്ട്, ഒരു ടൈപ്പ് ലൈറ്റ് പിങ്ക് ഉണ്ട്, നമ്മുടെ യഥാർത്ഥ പിങ്ക് ഉണ്ട്, ഒരു ടൈപ്പ് യെല്ലോ ഉണ്ട്, സാഫ്രോൺ ഉണ്ട്, പിന്നെ എന്താ നമ്മുടെ സാൻഡി യെല്ലോ ഉണ്ട്, പീച്ച് ഉണ്ട്, റോസി പർപ്പിൾ ഉണ്ട്. ഇനിയും നമുക്കിത് കണ്ടോ, ഈ ഇത്രയും വെച്ച് നമുക്ക് ഈ ക്ലിപ്പിൻ്റെ ഇന്നോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ദാ ഇത് സെറ്റായി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് വേറൊരു ക്ലിപ്പും കൂടെ വന്നിട്ട് ഞാൻ കാണിച്ചത് ഇതാണ്. ആ രണ്ടാമത്തെ ക്ലിപ്പ് ഇതിൻ്റെ സെയിം ക്ലിപ്പാണ്. ഇനി നമുക്ക് ഇത് ഇന്നോട്ട് വയ്ക്കാം. ഇനിയും ഇത് മടക്കി വയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇത് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്കി റെയിൻ ഡ്രോപ്പ് ആക്കാൻ പറ്റും, അല്ല സർക്കിളിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതുകൊണ്ട് ഈ നമ്മുടെ ഈ ഫാവില്ലേ, നമ്മുടെ ഈ പീച്ചും ഈ ഈ. അപ്പോൾ ഈ സ്കെച്ച് കണ്ടല്ലോ, ഇത് ഞങ്ങൾ എറണാകുളം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. സ്കൂൾ തുറന്നപ്പോൾ എനിക്ക് സ്കെച്ച് വേണമെന്ന് ഞാൻ അച്ചടുത്ത് പറയുമ്പോൾ അച്ചി വാങ്ങിച്ച തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത് കണ്ടല്ലോ, എനിക്ക് കുറച്ച് ബുക്സ് ഉണ്ട് കാണിക്കാം. ഇതാണ് എന്നെ കുറച്ച് ബുക്സ് എന്ന് പറയും. ഇത് മാജിക് പോട്ട്, മാജിക് പോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇംഗ്ലീഷ് മാഗസിൻ, ഇത് ഹേന്ദ ലോകം, അത്തച്ചി കുറച്ച് ദിവസം മുമ്പ് പുതിയ കാഴ്ചയാണ്, ഇത് പഴയതാണ്. ഇതാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ എനിക്കുള്ള മാച്ചിങ്, ക്ലാസിഫിക്കേഷൻ, പാറ്റേൺ, സ്റ്റൈൽ, സോർട്ടിങ്, ഓർഡറിങ്, ക്വാണ്ടിറ്റീസ് അതൊക്കെ ഉള്ളത്. അപ്പം നോ യുവർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ബുക്കാണ്. മടോണ എനിക്ക് രണ്ടാം ക്ലാസ്സിൽ വന്ന ബുക്കാണ് ഇത്. നോ യുവർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എനിക്ക് കുറച്ചും കൂടി ചെയ്യാറുണ്ട്. ഞാൻ മാച്ചിങ് ഫുള്ള് ചെയ്തിട്ടോ കാണിച്ചതാണ്. മാച്ചിങ് ഇത്രയുള്ളൂ, മാച്ചിങ് ഇത്രയുള്ളൂ. നമുക്കിനി അടുത്ത ബുക്ക് കാണാം. അതാണ് എനിക്ക് രണ്ടിൽ കിട്ടിയ അതേ ബുക്ക് തന്നെയാണ് ഈ ബുക്കും. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ബുക്കാണ്. ലെറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബുക്കാണിത്. ഇത് ഈ 1 to 20 എന്ന് പറഞ്ഞ ലെസണിൻ്റെ, നമുക്ക് 1 to 20 എന്ന് പറഞ്ഞ ടെക്സ്റ്റിലേക്ക് ലെസണിൻ്റെ നമ്പർ കാണുമല്ലോ, അതുപോലെ 1 to 20 ലെസൺസ് പോലെ സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറി നമ്മൾ നല്ല രസമാണ് വായിക്കാൻ, എത്ര വായിച്ചാലും മതിയാകത്തില്ല. വായിച്ച് വായിച്ച് വരുമ്പോൾ നമ്മൾ തനിയെ ഓരോ ഇംഗ്ലീഷ് വേർഡും സംസാരിക്കുമ്പോൾ നമ്മൾ തനിയെ പറഞ്ഞു പോകും. ഇനി അടുത്ത ഞാൻ കാണിക്കാം, അടുത്ത കാണിക്കാം. അവിടുത്തെ ഒരു ബോക്സാണ് എന്തെങ്കിലും ആ എൻ്റെ മറ്റേതില്ലേ, ഇത് ഈ ബുക്കുണ്ടോ, ഈ നോ യുവർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ബുക്കിൽ ആ സോർട്ടിങ്ങും മാച്ചിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. ഒരെണ്ണത്തിനെ മോനെ ഒടിഞ്ഞു പോയി, ഇനി മോനെ ഉണ്ട്. പിന്നെ ഇത് ഒരു പേപ്പർ റേസറാണ്, പിന്നെ ഇതും ഒരു റേസറാണ്, ഇത് കട്ടർ. അടുത്തതാണ്, അടുത്തയാണ് എൻ്റെ കണ്ണാടി കൂട്. ഒരു ക്ലിപ്പുണ്ട്, പിന്നെ ഒരു ക്ലിപ്പുണ്ടായിരുന്നു അതോടെ ഇതുകൊണ്ട് ക്ലിപ്പ്. പിന്നെ എനിക്ക് അമ്മൂടി അലങ്കാര പേപ്പ് വാങ്ങിച്ചിട്ട് വന്ന എന്താ നമ്മുടെ ഡിസ്നി ക്യാരക്ടേഴ്സിൻ്റെ ബോർഡ് ക്ലിപ്പ്. ഇതാണോ, ഇത് ഡിസ്നി ക്യാരക്ടേഴ്സിൻ്റെ ബോളാണ് കേട്ടോ. ഇല്ല സ്പഞ്ച് ഇവിടെ തറയെറിഞ്ഞാലും ഈ ഒരു ക്യാരക്ടർ ഡിസ്നിയിലാണ്. ഈ ഡിസ്നി ക്യാരക്ടർ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചോ, അടുത്ത പിക്ചറിൽ വരുമ്പോൾ ഡിസ്നി ക്യാരക്ടർ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറിയിരിക്കും.
അപ്പോൾ അവരുടെ ഡ്രസ്സ് തമ്മിൽ കൂട്ടി മുട്ടിയിരിക്കുന്ന പോലെ തോന്നും. പിന്നെ ഒന്നും ഇല്ല, ബാഗ് കാലി. ബാഗിന്റെ ഫ്രണ്ട് വേണമെങ്കിൽ കാണിച്ചുതരാം. ഇനി അടിക്ക. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഒക്കെ വരും വരെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.